ലക്ഷ്യം കാക്കി യൂണിഫോമിന്റെ 24-ാമത്തെ റിവിഷൻ്റെ നമ്മൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് ആണ് ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്തുള്ള ആദ്യത്തെ ഫസ്റ്റ് സെക്ഷൻ അറിയാലോ, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. എന്താണ് കമൻസ്മെന്റ്? പ്രാരംഭം എന്നായിരുന്നു? പറഞ്ഞേ, ഏത് വർഷം ഏത് മാസം ഏത് തീയതിയിലാണ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിലവിൽ വരുന്നത്? പ്രാരംഭം എന്ന് മുതലായിരുന്നു. അതെ, നവംബർ 14, 1985 മുതലാണ് അല്ലെ? കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ ചാപ്റ്റർ 4 കടന്നു. ഒഫൻസ് ആൻഡ് പെനാലിറ്റീസ് എന്നായിരുന്നു. അതിനകത്ത് സെക്ഷൻ 25 നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് സെക്ഷൻ 25 പറയുന്നത്? സെക്ഷൻ 25 എന്താണ്? അത് ഏതെങ്കിലും സ്ഥലം കൊടുക്കുക അല്ലെ, ഏതെങ്കിലും സ്ഥലം കൊടുക്കുക. പണിഷ്മെന്റ് ഫോർ അലോയിങ് പ്രമൈസസ് എക്സെട്ര ടു ബി യൂസ്ഡ് ഫോർ കമ്മീഷൻ ഓഫ് ആൻ ഒഫൻസ്. കറക്റ്റ് ആണ്. കുറ്റം ചെയ്യുന്നതിനായി പരിസരവും മറ്റും ഉപയോഗിക്കാൻ അനുവദിച്ചാലുള്ള ശിക്ഷയാണ് സെക്ഷൻ 25 പറയുന്നത്. വീട്, മുറി, പരിസരം, സ്ഥലം, മൃഗം, വാഹനം, വേലിക്കെട്ട് ഒക്കെ അതിനകത്ത് പെടാം. ഓക്കെ, സെക്ഷൻ 27 എന്താണ് സെക്ഷൻ 27 പറയുന്നത്? NDPS ആക്ടിനകത്ത് സെക്ഷൻ 27 എന്തായിരുന്നു? പറഞ്ഞേ. അതെ, ഉപയോഗിച്ചാൽ കൺസംപ്ഷൻ ഉള്ള കുറ്റമാണ് അല്ലെ. പണിഷ്മെന്റ് ഫോർ കൺസംപ്ഷൻ ഓഫ് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോഫിക് സബ്സ്റ്റൻസസ് സെക്ഷൻ 27. മയക്കുമരുന്നോ മറ്റോ ഉപയോഗിച്ചാലുള്ള ശിക്ഷ പറഞ്ഞേ. കൊക്കൈൻ, മോർഫിൻ, ഡിഎസെറ്റിലൈൻ മോർഫിൻ ആക്ടിലെ അല്ലെങ്കിൽ ആക്ടിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒക്കെ ലഹരി പദാർത്ഥങ്ങളാണ് ഈ ഉപയോഗിക്കുന്നത് എങ്കിൽ എന്ത് ശിക്ഷ കിട്ടും? ഈ നമ്മുടെ NDPS ആക്ടിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ, അതെ കറക്റ്റ് ആണ്, 1 വർഷം വെറുതെ ആണോ കിടക്കേണ്ടത്? 1 വർഷം സാധാരണ ഇംപ്രിസൺമെന്റ് ആണോ? എന്തിനാ അങ്ങനെ പറയണേ? റിഗറസ് ഇംപ്രിസൺമെന്റ് അല്ലെ, മാക്സിമം 1 വർഷം വരെ ആകാവുന്ന റിഗറസ് ഇംപ്രിസൺമെന്റ് അല്ലെങ്കിൽ 20,000 രൂപ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇനി ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളവ അല്ലാത്ത ഏതെങ്കിലും മയക്കുമരുന്നാണെങ്കിൽ എന്താണ് ശിക്ഷ? പറഞ്ഞ, എന്താണ് ശിക്ഷ? അത് സാധാരണ ഇംപ്രിസൺമെന്റ് അപ് ടു 6 മന്ത്സ് വരെ ആകാം, അല്ലെങ്കിൽ 10,000 രൂപ. 10,000 രൂപയുടെ 10,000 രൂപ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, സെക്ഷൻ 28 എന്താണ്? സെക്ഷൻ 28 NDPS ആക്ടിലെ സെക്ഷൻ 28 എന്താണ്? അതെ, അറ്റംപ്റ്റ്, അത് ശ്രമിക്കല്ല, കുറ്റം ചെയ്താലുള്ള, ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷയാണ് 28. ശിക്ഷ പറയുന്നില്ല, കുറ്റമാണ് പറഞ്ഞത്. കുറ്റം ചെയ്യാൻ ശ്രമിച്ചാലുള്ള ശിക്ഷ ഏതാ? 28 ആണ്. പണിഷ്മെന്റ് ഫോർ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് ഒഫൻസ്. കറക്റ്റ് ആണ്. സെക്ഷൻ 31 എന്താണ്? സെക്ഷൻ 31 പറഞ്ഞു. സെക്ഷൻ 31A എന്താണ്? 31A എന്തായിരുന്നു? അതെ, ഡെത്ത് പെനാലിറ്റി ഫോർ സർട്ടൈൻ ഒഫൻസസ് ആഫ്റ്റർ പ്രീവിയസ് കൺവിക്ഷൻ. നേരത്തെ രണ്ടാമതായിട്ട് ചെയ്യുന്ന അല്ലെ, മുന്നേ ചെയ്തിട്ടുള്ളത്. പിന്നെ കുറ്റകൃത്യം ആവർത്തിച്ചാലുള്ള വധശിക്ഷയെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ കുറ്റങ്ങളാണ് പറഞ്ഞു? ഏതൊക്കെ കുറ്റങ്ങൾ ആവർത്തിച്ചാലാണ് കിട്ടുന്നത്? 19, 24, 27 ഈ കുറ്റങ്ങൾ ആവർത്തിച്ചാൽ കുറഞ്ഞത് 31 പറയുന്ന ശിക്ഷയോ അല്ലെങ്കിൽ എന്തോ കിട്ടും, ഡെത്ത് കിട്ടും. 31 പറയുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ചാൽ ഓൾറെഡി ഉള്ള ശിക്ഷയുടെ എന്താണ്, ആ ശിക്ഷയുടെയും പിഴയുടെയും 1.5 ഇരട്ടിയാണ് പറയുന്നത്. അപ്പൊ ഒന്നുകില് 31 പറയുന്ന ശിക്ഷയുടെ 1.5 ഇരട്ടി ചെയ്യണം, ഇല്ലെങ്കിൽ ഡെത്താണ്. ഓക്കെ, അപ്പോ 19 എന്ന് പറഞ്ഞാൽ എന്താണ്? 19 ഓർമ്മയുണ്ടോ? സെക്ഷൻ 19 നമുക്ക് പഠിക്കാനില്ല, എന്നാലും പെട്ടെന്ന് പറഞ്ഞു. 19 എന്ന് പറഞ്ഞാൽ കറുപ്പ് കർഷകർ. 24 എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് കച്ചവടം ചെയ്താൽ. 27A എന്ന് പറഞ്ഞാൽ കുറ്റവാളിക്ക് ധനസഹായോ അഭയോ കൊടുത്താൽ. അത് നമുക്ക് പഠിക്കാനില്ല. 19, 24, 27. ഇനി 37 എന്താണ്? 37 ആ നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് 37? സെക്ഷൻ 37 ഓഫ് NDPS ആക്ട്. 37 എന്താണ്? അതെ, കൊഗ്നിസബിൾ ആണ്, നോൺ വെയിലബിൾ ആണ്, ജാമ്യമില്ല കൊഗ്നിസബിൾ കുറ്റങ്ങൾ. ഏതൊക്കെയാണ് ജാമ്യമില്ല കൊഗ്നിസബിൾ കുറ്റങ്ങൾ? ജാമ്യമില്ല കൊഗ്നിസബിൾ കുറ്റങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന ശിക്ഷ ഏതൊക്കെയാണ്? അതെ, അവിടെയും കർഷകൻ, ഇന്ത്യക്ക് പുറത്ത്, കുറ്റവാളിക്ക് ധനസഹായോ ഷെൽട്ടറോ. കറക്റ്റ് ആണ്. 19, 24, 27A. 68F എന്താണ്? 68F പറഞ്ഞു. 68F എന്താണ്? ഒരു വാക്ക് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? ആ, ഫോർഫീച്ചറിങ് അല്ലെ, ഫ്രീസിങ്. കറക്റ്റ് ആണ്. സീഷർ ഓർ ഫ്രീസിങ് ഓഫ് ഇല്ലീഗലി അക്വയർഡ് പ്രോപ്പർട്ടി. ഫോർഫീച്ചർ നമ്മൾ പഠിച്ചു അല്ലെ, അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മരവിപ്പിക്കുക. കറക്റ്റ് ആണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് കടക്കാൻ പോകുന്നത് NDPS ആക്ട് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചത് പിന്നെ ഏതാണ്? IT ആക്ട് 2000 ആണ് അല്ലെ? പറഞ്ഞേ, IT ആക്ട് 2000.
അതിൽ നമുക്ക് ആദ്യത്തെ ഒന്നും പഠിക്കാനില്ല. എന്നാലും നിലവിൽ വന്ന ഡേറ്റ് ഒന്ന് പറഞ്ഞേ. ഐ ടി ആക്ട് നിലവിൽ വന്ന ഡേറ്റ് പറഞ്ഞേ. ഇതാണ് 17 ഒക്ടോബർ 2000. കറക്റ്റ് ആണ്, 17 ഒക്ടോബർ 2000. ഓക്കെ, സെക്ഷൻ 43. എന്താണ് സെക്ഷൻ 43 പറയുന്നത്? എന്താണ് സെക്ഷൻ 43 പറയുന്നത്? അതെ, ഡാമേജ് ടു കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിന് മറ്റ് കേടുപാടുകൾ വരുത്തിയാലുള്ള ശിക്ഷ. പെനാലിറ്റി ആൻഡ് കോമ്പൻസേഷൻ ഫോർ ഡാമേജ് ടു കമ്പ്യൂട്ടർ ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം. ഇനി എന്താണ് ശിക്ഷ പറഞ്ഞു? എന്താണ് ശിക്ഷ? എന്തോ ഒരു ശിക്ഷ പറയുന്നുണ്ട്, ഒരു വേഗമായിട്ട് എന്തോ ഒരു ശിക്ഷ പറയുന്നുണ്ട്. എന്താണ്? നഷ്ടം സംഭവിച്ച വ്യക്തിക്ക് തക്കതായ കോമ്പൻസേഷൻ, തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണം. അത് തന്നെയാണ് ശിക്ഷ എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ, നഷ്ടപരിഹാരം. അത് തന്നെ പറഞ്ഞ പെനാലിറ്റി ആൻഡ് കോമ്പൻസേഷൻ. അവിടെ കോമ്പൻസേഷൻ ഇച്ചിരി ഊന്നൽ കൊടുത്താൽ അത് തന്നെയാണ് ശിക്ഷ എന്ന് നമുക്ക് അങ്ങ് പഠിച്ചെടുക്കാം. ഓക്കെ, 43A എന്താണ്? 43A എന്താണ് പറഞ്ഞു? 43A എന്താണ്? അതെ, ഫെയിലിയർ പ്രൊട്ടക്റ്റ് ഡേറ്റ് അല്ലെ, ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാൻ ഫെയിൽ ആയാലുള്ളതാണ്. 43A പറയുന്നത്. ഓക്കെ, 65 എന്താണ്? 65 സെക്ഷൻ 65 എന്താണ്? 43A തക്കതായ നഷ്ടപരിഹാരം തന്നെയാണ് കേട്ടോ. ഓക്കെ, 65 എന്താണ്? കമ്പ്യൂട്ടറിനും പ്രമാണങ്ങൾക്ക് കേടുപാടുകൾ അല്ലേ. കറക്റ്റ് ആണ്. ടാമ്പറിംഗ് വിത്ത് കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റ്, കമ്പ്യൂട്ടറിലുള്ള പ്രമാണങ്ങൾക്ക് കേടുപാട് ഉണ്ടാക്കൽ, അയ്യ, ശിക്ഷ എന്താണ് കിട്ടുക? 65 ശിക്ഷ എന്താണ്? 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, 66 എന്താണ്? 66 സെക്ഷൻ 66 എന്താണ്? അതെ, കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസ് ആണ് അല്ലെ. പണ്ട് ഹാക്കിംഗ് എന്ന് പറഞ്ഞിരുന്ന കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസസ്, ശിക്ഷ എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ഒഫൻസിനുള്ള ശിക്ഷ എന്താണ്? കറക്റ്റ് ആണ്. 3 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇനി 66B എന്താണ്? 66B 66B എന്താണ് പറയുന്നത്? അതെ, 66B എന്താണ്? സ്റ്റോളൻ കമ്പ്യൂട്ടർ, മോഷ്ടിക്കപ്പെട്ട കമ്പ്യൂട്ടർ അല്ലെങ്കിൽ വാർത്താവിനിമയ ഉപകരണങ്ങൾ വാങ്ങുന്നതോ ഉപയോഗിക്കുന്നതോ അല്ലെ. കറക്റ്റ് ആണ്. എന്താണ്? പണിഷ്മെന്റ് ഫോർ ഡിസ്ഹോണസ്റ്റ്ലി റിസീവിംഗ് സ്റ്റോളൻ കമ്പ്യൂട്ടർ റിസോഴ്സസ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ഡിവൈസസ് പറഞ്ഞു. 66B ശിക്ഷ എന്താണ്? 66B ശിക്ഷ എന്താണ്? അതെ, 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. കറക്റ്റ് ആണ്. ഓക്കെ, 66C എന്താണ്? 66C സി എന്തോ കാർഡ് എന്ന് നമ്മൾ പഠിക്കണം. ഐ ഡി കാർഡ് അല്ലെ. അപ്പൊ ഐ ഡി വ്യക്തിത്വ മോഷണത്തിനുള്ള ശിക്ഷ. കറക്റ്റ് ആണ്. പണിഷ്മെന്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് ആണ് 66C എന്ന് പറയുന്നത്. അതിൽ ഇലക്ട്രോണിക് സിഗ്നേച്ചർ വരാം, പാസ്വേഡ് വരാം, യുണീക് ഐഡന്റിഫൈ UID ഏതായാലും വരാം. എന്താണ് ശിക്ഷ? എന്താണ് ശിക്ഷ? സെയിം ശിക്ഷ അല്ലേ. 3 വർഷം അല്ലെങ്കിൽ 3 വർഷം ഒപ്പം 1 ലക്ഷം, 3 വർഷം ഒപ്പം 1 ലക്ഷം രൂപയും കൊടുക്കണം. ID ആണ് എടുക്കുന്നതെങ്കിൽ ഓറല്ല, ആൻഡ് കണ്ടീഷൻ ആണ്. 3 വർഷം ഒപ്പം 1 ലക്ഷം. ഇനി 66D എന്താണ്? ഡി ഇടി കിട്ടേണ്ട കേസാണ്. എന്താണ് ഡി എന്ന് പറയുന്നത് പറഞ്ഞേ? ഡി എന്താണ്? ഡി, അതെ, ചീറ്റിംഗ് അല്ലെ. ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ. ഇപ്പൊ എന്താണ് പണിഷ്മെന്റ് ഫോർ ചീറ്റിംഗ് ബൈ പേഴ്സണേഷൻ ബൈ യൂസിങ് കമ്പ്യൂട്ടർ റിസോഴ്സസ്? കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അപര വ്യക്തിത്വമായി കബളിപ്പിക്കുക, ഫേക്ക് ID നിന്നൊക്കെ കബളിപ്പിക്കുക. എന്താണ് ശിക്ഷ? എന്താണ് ശിക്ഷ? സെയിം അല്ലെ, 66C അതേ സാധനം തന്നെ. 3 വർഷം ഒപ്പം 1 ലക്ഷം. ഓക്കെ, 66E എന്താണ്? ഇ 66E ഇപ്പൊ ചോദിച്ചതല്ലേ. 66E എന്താണ് പറഞ്ഞു? അതെ, പ്രൈവസി വയലേഷൻ അല്ലെ. പണിഷ്മെന്റ് ഫോർ ദ വയലേഷൻ ഓഫ് പ്രൈവസി, സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നതിനുള്ള ശിക്ഷ. എന്ത് ശിക്ഷയാണ് കിട്ടുക? സ്വകാര്യതയിലേക്കാണ് കടന്നു കയറുന്നത് എങ്കിൽ എന്ത് ശിക്ഷ കിട്ടും? അതെ, സ്വകാര്യതയിലേക്ക് കടന്നു കയറിയാൽ 3 വർഷം അല്ലെങ്കിൽ 2 ലക്ഷം അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, 66F എന്താണ്? ഉറപ്പായിട്ടും ചോദിക്കാം. 66F എന്താണ്? 66F അതെ, സൈബർ ടെററിസം ആണ്. സൈബർ തീവ്രവാദത്തിനുള്ള ശിക്ഷയാണ് അല്ലെ. സൈബർ തീവ്രവാദത്തിനുള്ള ശിക്ഷ. എന്താണ് ശിക്ഷ അവസാനം പറഞ്ഞു? എന്ത് ശിക്ഷയാണ് കിട്ടുക?
അധികാരികൾക്ക് സേവനം ലഭ്യമാക്കാതിരിക്കുക, അനുവാദമില്ലാതെ കടന്നു കയറുക, കമ്പ്യൂട്ടറിന് നാശം വരുന്ന രീതിയിൽ വസ്തുക്കൾ പ്രചരിപ്പിക്കുക, എന്തിനൊക്കെ വേണ്ടി രാഷ്ട്രത്തിന്റെ ഐക്യവും അഖണ്ഡതയും സുരക്ഷയും പരമാധികാരവും ഒക്കെ ഹനിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും ചെയ്താൽ ശിക്ഷ ജീവപര്യന്തം. ശിക്ഷ ജീവപര്യന്തം കോഗ്നിസബിൾ ആണ്, നോൺ ബെയിലബിൾ ആണ്, അറിയാലോ. ഇനി അടുത്ത 67, എന്താണ് 67 പറഞ്ഞു? 67 എളുപ്പമല്ലേ? 67 അതെ, ഒബ്സീൻ മെറ്റീരിയൽ അല്ലെ? ഒബ്സീൻ മെറ്റീരിയൽ ആണ്, കറക്റ്റ് ആണ്. 67 എന്താണ്? പണിഷ്മെന്റ് ഫോർ പബ്ലിഷിംഗ് ട്രാൻസ്മിറ്റിംഗ് ഒബ്സീൻ മെറ്റീരിയൽ ഇൻ ഇലക്ട്രിക് ഫോം ആണ്, ഇന്റർനെറ്റിലൂടെ യൂസിംഗ് എനി ഇലക്ട്രോണിക് മീഡിയം അശ്ലീല വസ്തുക്കൾ പ്രചരിപ്പിക്കുന്നതിന് കൈമാറുന്നതിനുള്ള ശിക്ഷയാണ്. ആദ്യത്തെ തവണയാണ് ചെയ്യുന്നത് എങ്കിൽ, ഒബ്സീൻ മെറ്റീരിയൽ ആദ്യത്തെ തവണയാണ് ഇമാതിരി കാണിക്കുന്നത് എങ്കിൽ എന്ത് ശിക്ഷ കിട്ടും? 3 വർഷം + 5 ലക്ഷം, കറക്റ്റ് ആണ്. രണ്ടാമത്തെ തവണയാണെങ്കിലോ 3, 5 മാറി എന്താവും? 5, 10 ആവും. 5 വർഷം 10 ലക്ഷം, നോൺ ബെയിലബിളും ആയി മാറും. ഇനി 67A എന്താണ്? 67A എന്താണ്? പോണോഗ്രഫി ആണ്, കറക്റ്റ് ആണ്, പോണോഗ്രഫി. 67B ചൈൽഡ് പോണോഗ്രഫി ആണ്. രണ്ടിനുള്ള ശിക്ഷ നോൺ ബെയിലബിൾ ആയിട്ടുള്ള ഈ കേസിന് രണ്ടിനുള്ള ശിക്ഷ ആദ്യത്തെ തവണയാണ് എങ്കിൽ, 5, 10 കറക്റ്റ് ആണ്, 5 വർഷം 10 ലക്ഷം. ഇനി രണ്ടാമത്തെ തവണയാണെങ്കിലോ അത് 7, 10 ആയി മാറും അല്ലെ? 7 വർഷം 10 ലക്ഷമായി മാറും, കറക്റ്റ് ആണ്. പ്രചരിപ്പിച്ചാൽ, കൈമാറിയാൽ, ടെക്സ്റ്റ് ഉണ്ടാക്കിയാൽ, ഡിജിറ്റൽ ഫോട്ടോ ഉണ്ടാക്കിയാൽ, കളക്ട് ചെയ്താൽ, കണ്ടാൽ, ബ്രൗസ് ചെയ്താൽ, പിന്നെ ഡൗൺലോഡ് ചെയ്താൽ, പരസ്യപ്പെടുത്തിയാൽ ഒക്കെ കിട്ടും, നല്ല പണി കിട്ടും. പിന്നെ സയൻസും ലിറ്ററേച്ചറും ആർട്ടിനും വേണ്ടി, അല്ലെ, പഠന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ കുഴപ്പമില്ല. 67, 67A യും 67B യും ഒന്നും ബാധകമല്ല. ഗുഡ് ഫെയ്ത്തിന് പൈതൃകത്തിലോ മതപരമായ കാര്യത്തിലോ ആണെങ്കിലും പ്രശ്നം ഇല്ല. ഇനി 72 എന്താണ്? 72 സെക്ഷൻ 72 ഓഫ് IT Act 2000 എന്നാണ്. 72 പറഞ്ഞു, 72 പറഞ്ഞേ. 72 എന്താണ്? 77B ആണ് ഈ പറഞ്ഞത്. മാറിപ്പോയല്ലോ അരുണ്, മാറിപ്പോയല്ലോ. അതെ, 72 എന്താണ്? സ്വകാര്യതയ്ക്ക് തടസ്സം വരുന്ന രീതിക്ക് അല്ലെ, സ്വകാര്യതയ്ക്ക് തടസ്സം വരുത്തിയാലുള്ള പ്രശ്നമാണ്. പെനാലിറ്റി ഫോർ ബ്രീച്ച് ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് പ്രൈവസി, സ്വകാര്യതയ്ക്ക് തടസ്സം വരുത്തുന്നതിനുള്ള ശിക്ഷ. സ്വകാര്യ വസ്തുക്കൾ, റെക്കോർഡ്, ബുക്ക്, പ്രമാണം, വിവരങ്ങൾ, പത്രം എന്നിവ പരസ്യപ്പെടുത്തി, കോപ്പിറൈറ്റ് മറ്റേ സാധനങ്ങളൊക്കെ ഉള്ള അതൊക്കെ എടുത്ത് പരസ്യപ്പെടുത്തിയാൽ എന്ത് ശിക്ഷയാ കിട്ടുക? പറഞ്ഞേ, എന്ത് ശിക്ഷയാണ് കിട്ടുക? 3 ആണോ? ആലോചിച്ചു നോക്കിയേ, 3 ആണോ? 2 വർഷം, കറക്റ്റ് ആണ്, 2 വർഷം, അല്ലെങ്കിൽ 1 ലക്ഷം, അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, ഇനി 77B പറഞ്ഞേ എന്താണ്? 77B ഇപ്പൊ തന്നെ പഠിച്ചു പഠിച്ചു പോട്ടോ. 77B എന്താണ്? അതെ, 3 വർഷം വരെയുള്ള തടവിന് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളായി മാറും എന്ന് പറഞ്ഞു. 3 വർഷമോ കൂടുതലോ ആണെങ്കിൽ അത് കൊഗ്നിസബിൾ കുറ്റങ്ങളാണ്. 3 വർഷമോ അതിൽ കൂടുതലോ ആണെങ്കിൽ കൊഗ്നിസബിൾ കുറ്റങ്ങളാണ്. ഇനി 3 വർഷത്തേക്ക് തടവ് ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ബെയിലബിൾ ആണ്. 3 വർഷത്തേക്കുള്ള തടവ് ശിക്ഷ എന്താണ്? ബെയിലബിൾ ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. അതാണ് 77 പറയുന്നത്. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. 77 എളുപ്പമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരെണ്ണം സ്കിപ്പ് ചെയ്താണ് ഇങ്ങോട്ട് വന്നേ അല്ലെ, ഓർമ്മയുണ്ടല്ലോ. പോക്സോയാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ്. പറഞ്ഞേ, സെക്ഷൻ 1 ചുരുക്കപ്പേരറിയാം, വ്യാപ്തി ഇന്ത്യ മുഴുവനാണെന്നറിയാം, പ്രാരംഭം ഡേറ്റ് പറഞ്ഞേ, പ്രാരംഭ ഡേറ്റ് പറഞ്ഞേ, പ്രാരംഭ ഡേറ്റ് എന്നാണ് പോക്സോയുടെ പ്രാരംഭ ഡേറ്റ്. 2012 നവംബർ 14 2012 നവംബർ 14 കറക്റ്റ് ആണ്. ഇനി സെക്ഷൻ 3 നമുക്ക് പഠിക്കാനില്ലേ? പറഞ്ഞ സെക്ഷൻ 3 എന്താണ്? പോക്സോ സെക്ഷൻ 3 എന്താണ്? പോക്സോ സെക്ഷൻ 3 പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, കറക്റ്റ് ആണ്, ലൈംഗിക കടന്നു കയറ്റം, കറക്റ്റ് ആണ്. ഇനി സെക്ഷൻ 4 അപ്പൊ എന്താണ്? സെക്ഷൻ 4 എന്താണ്? പണിഷ്മെന്റ് ഫോർ പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്, കറക്റ്റ് ആണ്. ഇനി 7 എന്താണ്? സെക്ഷൻ 7 എന്താണ് ശിക്ഷ എന്ന് പറഞ്ഞേ? പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ടിന്റെ ശിക്ഷ പറഞ്ഞില്ലല്ലോ. അതെ, മിനിമം 10 വർഷം ടു ലൈഫ് ഇംപ്രിസൺമെന്റ് ആവാം, പ്ലസ് ഫൈൻ ആണ്. ഇനി 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിലോ, 16 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിലോ, അതെ,
ആ അതെ, 16 വയസ്സിന് താഴെയാണെങ്കിൽ 20 വർഷം മുതൽ ലൈഫ് ലോങ് ആണ്, വിത്തൗട്ട് ഇനി എക്സ്ക്യൂസ്. എന്താണ് ലൈഫ് ലോങ് ഉള്ളിൽ കിടക്കേണ്ടി വരും. പ്രതിയിൽ നിന്ന് വാങ്ങുന്ന പിഴ തുക ഇരയുടെ പിഴയുടെ തുക എന്ത് ചെയ്യും? ഇരയുടെ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി ഉപയോഗിക്കും എന്നുള്ള കാര്യം ഒന്ന് ഓർത്തിരിക്കുക. സെക്ഷൻ 7 എന്താണ്? സെക്ഷൻ 7 എന്താണ്? അതെ, കറക്റ്റ് ആണ്. ലൈംഗിക അതിക്രമമാണ് അല്ലെ, സെക്ഷൽ അസോൾട്ട് ആണ്. ഓക്കെ, അറിയാലോ. ഇനി സെക്ഷൻ 8 എന്താണ്? സെക്ഷൻ 8 അതിനുള്ള പണിഷ്മെന്റ് ആണ്. പണിഷ്മെന്റ് ഫോർ സെക്ഷൽ അസോൾട്ട് ആണ്. എന്ത് പണിഷ്മെന്റ് ആ കിട്ടുക സെക്ഷൽ അസോൾട്ടിന് എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുന്നത്? സെക്ഷൽ അസോൾട്ടിന് അതെ, 3 വർഷം മുതൽ 5 വർഷം വരെ ആകാവുന്ന ശിക്ഷ പ്ലസ് ഫൈൻ ആണ്. കറക്റ്റ് ആണ്. സെക്ഷൻ 8 ലൈംഗിക അതിക്രമത്തിനുള്ള ശിക്ഷയ്ക്ക് 3 മുതൽ 5 വർഷം വരെ പ്ലസ് ഫൈൻ ആണ്. ഓക്കെ, സെക്ഷൻ 11 എന്താണ്? സെക്ഷൻ 11 പറഞ്ഞ അതെ, പീഡനം, ലൈംഗിക പീഡനമാണ്. കറക്റ്റ് ആണ്. സെക്ഷൻ 12 ആണെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്നതെന്നുള്ള കാര്യമൊക്കെ ഒന്ന് ഓർത്തിരിക്കും കേട്ടോ. ചോദിക്കാൻ ചാൻസ് ഇല്ല, ഇത്ര ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സാധാരണ നമ്മുടെ എക്സാമിന് അങ്ങനെ ചോദിക്കാറില്ല. എന്നാലും ഓർത്തിരിക്കുക, ചൈൽഡ് പോർണോഗ്രഫി ഒക്കെ ചോദിച്ചേക്കാം. ഓക്കെ, ചിലപ്പോ ചൈൽഡ് പോർണോഗ്രഫിയിൽ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ലൈംഗിക പീഡനമൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. ഓക്കെ, സെക്ഷൻ 12 പണിഷ്മെന്റ് ആണ്. എന്ത് പണിഷ്മെന്റ് ആണ് കിട്ടുക പീഡനത്തിന്? അവിടെ 3 മുതൽ 5 വരെ ആയിരുന്നു, അപ്പൊ ഇവിടെ എന്തായി? 3 മാത്രമായി, 3 വരെ. അതെ, 3+ ഫൈൻ ആണ്. കറക്റ്റ് ആണ്. ഇനി സെക്ഷൻ 16 എന്തായിരുന്നു? സെക്ഷൻ 16 എന്തായിരുന്നു? സെക്ഷൻ 16 അതെ, പ്രേരിപ്പിക്കൽ. ആ വാക്ക് എന്തായിരുന്നു? ഒരു വാക്ക് നമ്മൾ പഠിച്ചല്ലോ, പ്രേരണയ്ക്കുള്ള ഒരു വാക്ക് നമ്മൾ പഠിച്ചല്ലോ. എന്താണ്? അബറ്റ്മെന്റ് കേട്ടോ, അബറ്റ്മെന്റ് ഓഫ് എൻ ഓഫൻസ്. കറക്റ്റ് ആണ്. അബറ്റ്മെന്റ്, കുറ്റം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചാൽ, കുറ്റം ചെയ്യുന്നതിന് പ്രേരിപ്പിച്ചാലുള്ള കുറ്റമാണ് പറയുന്നത് 16 അല്ലെ. ഫസ്റ്റ് ആരെയെങ്കിലും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുക, പിന്നെ കുറ്റം ചെയ്യാൻ കൂട്ടുക അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തുക, നിയമവിരുദ്ധമായ കുറ്റത്തിന് സഹായം നൽകിയാലും ഇതിനകത്ത് വരും. ഓക്കെ, സെക്ഷൻ 22 എന്താണ്? സെക്ഷൻ 22 അതെ, വ്യാജ പരാതിയോ വ്യാജ വിവരമോ, വ്യാജ ഇൻഫർമേഷൻ അല്ലെങ്കിൽ വ്യാജ കംപ്ലൈന്റ് കൊടുത്താൽ ഉള്ള ശിക്ഷ എന്താണ്? നോർമൽ കേസിലെ ശിക്ഷ എന്താണ്? 3, 5, 7, 9 ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞ് പരാതി നൽകിയാണെങ്കിൽ 6 മാസം അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, കറക്റ്റ് ആണ്. എന്നാൽ ഒരു കുട്ടിയാണ് പരാതി നൽകുന്നതെങ്കിൽ ശിക്ഷ ഇല്ല എന്നുള്ള കാര്യം കറക്റ്റ് ആണ്. ഇനി കുട്ടിയാണ് കുറ്റവാളി എന്ന് വ്യാജ പരാതി നൽകിയാലോ? കുട്ടിയാണ് കുറ്റവാളി എന്ന് വ്യാജ പരാതി എന്ന 6 മാസത്തിലൊന്നും നിൽക്കില്ല. ആ 1 വർഷം അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും ഒരുമിച്ച്. ഓക്കെ, സെക്ഷൻ 23 എന്താണ്? പോക്സോയിലെ ലാസ്റ്റ് നമ്മൾ പഠിക്കുന്ന സെക്ഷൻ 23 എന്താണ്? സെക്ഷൻ 23 കറക്റ്റ് ആണ്. മീഡിയ, മാധ്യമങ്ങൾക്കുള്ള നടപടിക്രമമാണ് അല്ലെ, പ്രൊസീജിയർ ഫോർ മീഡിയ ആണ്. കറക്റ്റ് ആണ്. അധികാരമില്ലാതെ ഇമാതിരി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാല് ശിക്ഷ എന്ത് കിട്ടും? മാധ്യമങ്ങൾക്കാണെങ്കിൽ ശിക്ഷ, ചെയ്ത ആൾക്ക് എന്ത് ശിക്ഷ കിട്ടും? ചാനലൊക്കെ പൂട്ടിക്കും. പിന്നെ എന്ത് ശിക്ഷയാണ് കിട്ടിയത്? ചാനലിനെ മുഴുവൻ ഏൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ബാധിക്കുമെന്ന്. എന്താണ് ശിക്ഷ? 6 മാസം മുതൽ 1 വർഷം വരെ ആകാം, 6 മന്ത്സ് ടു 1 ഇയർ ആകാവുന്ന തടവ് ശിക്ഷ അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ ഇവ രണ്ട് ഒരുമിച്ച്. ഓക്കെ, അപ്പൊ അത്രയാണുള്ളത്. പോക്സോ ഒന്നുകൂടെ ഓടിക്കാം. 1, ഷോർട്ട് ടൈറ്റിൽ എക്സ്റ്റെൻഡ് ആൻഡ് കമൻസ്മെന്റ്. 3, പെനട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട്. 4, അതിന്റെ ശിക്ഷ. 7, സെക്ഷൽ അസോൾട്ട്. 8, അതിന്റെ ശിക്ഷ. 11, സെക്ഷൽ ഹറാസ്മെന്റ്. 12, സെക്ഷൽ ഹറാസ്മെന്റിന്റെ ശിക്ഷ. 16, അബറ്റ്മെന്റ് ഓഫ് ആൻ ഒഫൻസ് എന്താണ്? പ്രേരണ. 22 എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോൾസ് കംപ്ലൈന്റ് കൊടുക്കുക. 23 എന്ന് പറഞ്ഞാൽ മീഡിയ. അത് രണ്ട് ഏകദേശം ഒരുപോലെ തന്നെ, ഫോൾസ് കംപ്ലൈന്റും പിന്നെ മീഡിയം അതിന്റെ കൂടെ വരുമല്ലോ. ഇപ്പൊ എല്ലാം കള്ളത്തരം അല്ലേ പറയുന്നത്, അപ്പൊ അതുമായിട്ടൊന്ന് ലിങ്ക് ചെയ്ത് വെച്ചാൽ മതി. 22, 23. ഓക്കെ, എന്നിട്ട് അവസാനമായിട്ട് നമ്മൾ പഠിച്ചത് വിവരാവകാശ നിയമം 2005, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005. പറഞ്ഞു ആദ്യമായിട്ട് നമ്മൾ അതിൽ പഠിച്ച ശിക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിലവിൽ വന്ന ഡേറ്റ് പറഞ്ഞു. നിലവിൽ വന്ന ഡേറ്റ്, കമൻസ്മെന്റ് ഡേറ്റ് നമുക്ക് പഠിക്കാനില്ല. ഈവെന്ത്, ഇതൊരു ജി കെ അല്ലേ? വിവരാവകാശ നിയമം നിലവിൽ വന്നത് 12 ഒക്ടോബർ. കറക്റ്റ് ആണ്. 2005 ഒക്ടോബർ 12. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. സെക്ഷൻ 2F എന്താണ്? സെക്ഷൻ 2F പറഞ്ഞു. സെക്ഷൻ 2F എന്താണ്? അതെ, ഇൻഫർമേഷൻ ആണ് അല്ലെ, വിവരം അഥവാ ഇൻഫർമേഷൻ ആണ്. കറക്റ്റ് ആണ്.
എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ഒന്നുകൂടെ ഒന്ന് വായിച്ചു വെച്ചിരിക്കുക. എന്റെ നോട്ടിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തതിൽ നിന്നോ എന്തെങ്കിലും എന്തൊക്കെയാണ് വിവരങ്ങളിൽ വരുന്നതെന്നൊന്ന് ഓടിച്ചു നോക്കി വെച്ചിരിക്കുക. സെക്ഷൻ 8 എന്താണ്? സെക്ഷൻ 8 നമ്മൾ പിന്നെ പഠിച്ച സെക്ഷൻ 8 എന്താണ്? അതെ, എക്സെപ്ഷൻസ് അല്ലേ, വിവരം ലഭിക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എക്സെപ്ഷൻസ് ഫ്രം ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ അതിൽ പഠിച്ചത്, 8 പഠിച്ചു. ഇനി അടുത്ത് നമുക്ക് 9 അല്ലായിരുന്നു? 9 എന്താണ്? 9 ആ 8 ഒന്ന് വായിച്ചു വെച്ചേക്കണം കേട്ടോ. 8 പരീക്ഷയുടെ ആ സമയത്തും ഒന്ന് വായിക്കണം. പക്ഷേ 9 എന്താണ്? നിരസിക്കാൻ മറ്റു കാരണങ്ങളുണ്ട് അല്ലെ, എക്സെപ്ഷന് വരാത്തതും ചിലത് എന്ത് ചെയ്യാം നമുക്ക്, എക്സ്ക്യൂസ് മീ, റിജക്ട് ചെയ്യാം. അതാണ് പറയാം, ഗ്രൗണ്ട്സ് ഫോർ റിജക്ഷൻ ടു ആക്സസ് ഇൻ സർട്ടൈൻ കേസസ്, ചില കേസസ് കിട്ടുന്നതിന് നമുക്ക് റിജക്ഷൻ പറയാം. വിവരങ്ങൾ നിരസിക്കാനുള്ള മറ്റു കാരണങ്ങളാണ് സെക്ഷൻ 9 പറയുന്നത്, കറക്റ്റ് ആണ്. ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ച സെക്ഷൻ 11 എന്താണ്? സെക്ഷൻ 11 അതെ, തേർഡ് പാർട്ടി ഇൻഫർമേഷൻ, മൂന്നാം കക്ഷി വിവരം അല്ലെ. 5 ദിവസത്തിനുള്ളിൽ നോട്ടീസ് നൽകണം, വാക്കാലോ രേഖാമൂലമോ നൽകണോ എന്ന് പറഞ്ഞു. 10 ദിവസത്തിൽ കിട്ടിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് പരാതി നൽകാന്ന് പറഞ്ഞു. തീരുമാനം എന്തായാലും മൂന്നാം കക്ഷി അത് നോട്ടീസിൽ കൊടുത്തോ ഇല്ലയോ എന്നുള്ള മൂന്നാം കക്ഷിയിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. പിന്നെ 19-ാം വകുപ്പ് പ്രകാരം ഇതിനു വേണ്ടി നമുക്ക് അപ്പീല് പോവാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. അതോടുകൂടി നമ്മുടെ കംപ്ലീറ്റ് സ്പെഷ്യൽ ടോപ്പിക് നമ്മൾ 3 തവണ അല്ലെ പഠിച്ചു, 1 തവണ പഠിച്ചു, റിവൈസ് ചെയ്തു, അത് തന്നെ 2 തവണ പറഞ്ഞിട്ടുണ്ട്. 1 തവണ റിവൈസ് ചെയ്തപ്പോഴും അത് തവണ 2 തവണ പറഞ്ഞു. പിന്നെ നമ്മൾ എല്ലാം ഒന്ന് ഓടിച്ചു നോക്കി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. ബാക്കി ഓരോ സെക്ഷനും എടുക്കുമ്പോൾ അതിനകത്തുള്ള ABCD എന്നുള്ള കാര്യം മനസ്സിരുത്തി ഒന്ന് വായിക്കുക. കാണാതെ പഠിക്കാൻ പറ്റാത്തവരും അതിന് നിൽക്കണ്ട, കാരണം ഇത് ഇന്നിപ്പോ എങ്ങനെ ചോദിക്കുക എന്നുള്ള കാര്യം നമുക്ക് അറിയില്ലല്ലോ. എന്തായാലും ഏറ്റവും ബേസിക്കും ഏറ്റവും എളുപ്പമുള്ളതായിരിക്കും ചോദിക്കുന്നത്, എങ്ങാനും പഠിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ മോഡൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് കിട്ടിയാലും ഇതിനകത്ത് PDF ആക്കിയോ അല്ലെങ്കിൽ ഞാൻ റെക്കോർഡായിട്ടോ ഇട്ടേക്കാം. ഇനി നമുക്കൊരു ലൈവ് സെഷൻ ഉണ്ടാവില്ല, നമുക്ക് നോക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ റെക്കോർഡിംഗ് ആയിട്ടിടാ അല്ലെങ്കിൽ PDF ആയിട്ട് ക്വസ്റ്റ്യൻസ് ഇട്ടുതരാം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നല്ലവണ്ണം പഠിക്കാം കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ IDനകത്തുണ്ടല്ലോ, അതിനകത്തോട്ട് ചോദിച്ചാൽ മതി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു എല്ലാവർക്കും.